ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകുന്ന ഈ ഒരു സാധനം, അതായത് വാഴപ്പൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതായത് ഒരു ചിലവില്ലാത്ത കാരണം അല്ലേ, നമുക്ക് വീട്ടിൽ നമുക്ക് അറിയുന്നവരാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും പറിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഒരു പച്ചക്കറിയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ആദ്യത്തെ അതിൻ്റെ തോട് അതിൻ്റെ മേലിലോട്ടുള്ള കുറേ ലെയറൊക്കെ കളഞ്ഞ ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക കേട്ടോ. വളരെ ഹെൽത്തിന് നല്ലതാണ്, ഒരുപാട് ഫൈബർ റിച്ച് ഉള്ള ഒരു ഇതാണ് വാഴപ്പൂവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിപണിയിൽ ഇപ്പം കിട്ടുന്ന ഈ പറഞ്ഞ പോലെ എല്ലാ പച്ചക്കറികളിലും കെമിക്കലും സാധനങ്ങളും അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ അങ്ങനൊരു സംഭവമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ പറയുകയും വേണ്ട, സുലഭമായി നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുക. വളരെ നല്ലതാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അതേ ഇത് ശരിക്കും പറഞ്ഞത് വെച്ചൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കും പലതും ആളുകൾ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മളിത് വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നത്, ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ രീതിയായിരിക്കുമല്ലോ. അപ്പോൾ നന്നായി കൊത്തി അരിഞ്ഞിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നന്നായി വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലിട്ട് അതിൻ്റെ ഇതാക്കി എടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു കറ പോലെ കയ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുത്ത ശേഷം മുളക് പൊടി ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ചിലവർ മുളക് പൊടി ഇടില്ല, പച്ചമുളക് മാത്രമേ ഇടുള്ളൂ. ഞാനിവിടെ മുളക് പൊടിയും പച്ചമുളകും ഇടുന്നുണ്ട്. വീണ്ടും 3 വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. നമ്മളെ കല്ലിലൊക്കെ സാധാരണ രീതിയിലൊന്നും ചതച്ചെടുക്കില്ല, അതുപോലെ തന്നെ നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ചിട്ട് അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ ചുറ്റും ചുവപ്പ് കളർ കാണുന്നത് മുളക് പൊടി ഒന്ന് വറുത്തെടുത്ത പാത്രം ആയതുകൊണ്ടാണ്. ആ ഒരു ഇത് മീനിന് വേണ്ടി മുളക് പൊടി മസാലപ്പൊടി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു കളർ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടുക് കൂട്ടിയ ശേഷം ഉണക്കമുളക് വേണമെന്ന് തന്നെ ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു ചതച്ചെടുത്ത അരപ്പകട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവും എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കഴുകി വാർത്തെടുത്തിരിക്കുന്ന ഇത് നമുക്കങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചേ ഉള്ളൂ, അതിനനുസരിച്ചിട്ടാണ് പച്ചമുളക്, ഒരു വലിയൊരു പച്ചമുളകും ഒരു അരസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്, അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നമ്മൾ ആദ്യം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടി അതിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതാക്കി എടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇതെടുത്ത ശേഷം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നന്നായിട്ട് മൂടി വെച്ച് ആവി കയറ്റിയെടുത്താൽ വേവിക്കണം. ശരിക്കും അതിൽ പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നമ്മൾ എടുക്കുമ്പോഴാണ് ടേസ്റ്റ് വരിക. ഇതുപോലെ എനിക്ക് 2-3 സ്പൂണ് വെള്ളം ചേർത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലെ അരപ്പ് ഇതിലേക്ക് ഇതാക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടത്തിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയരുത്. കാരണം ഇതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി വെള്ളം വരും നമ്മളിങ്ങനെ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത്. അപ്പോൾ അതേ ഒന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ, വീണ്ടും ഒന്ന് മൂടി വെച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു തോരൻ ഉണ്ടെങ്കിൽ നമുക്ക് തൈരൊക്കെ കൂട്ടി നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പിന്നെ എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം വേവുള്ളതാണ് ഇതിന്, നമുക്ക് അത്യാവശ്യം വേവുള്ള ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് മൂടി വെച്ച് ചെറു തീയിൽ തന്നെ ആക്കിയെടുക്കണം. പെട്ടെന്ന് അങ്ങനെ നമ്മൾ ക്യാരറ്റും ബീൻസ് പോലെ ആവത്തില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിൽ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളത് കണ്ടോ, എല്ലാം ഡ്രൈ ആയി നല്ല നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വാഴപ്പൂവിൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.